ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്നൊരു അടിപൊളി ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. മലബാർ മട്ടൻ കറിയാണ്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആണ്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് നോക്കാം. 1/2 കിലോ മട്ടനാണ്. അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ പീസാക്കി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ വേണ്ടത് 3 ചെറിയുള്ളി, കുരുമുളക് 2 ടീസ്പൂൺ, നല്ല നാടൻ കുരുമുളകാണ് അത് 2 ടീസ്പൂൺ. പിന്നെ വേണ്ടത് ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ്. പിന്നെ 6 പച്ചമുളക്, പിന്നെ 4 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു തക്കാളി, മസാലപ്പൊടി 2 ടീസ്പൂൺ, ചെറിയ ടീസ്പൂൺ മതി, പിന്നെ മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, പിന്നെ നമുക്ക് 1/2 മുറി തേങ്ങയാണ് വേണ്ടത്. തേങ്ങ ഇതുപോലെ നല്ലതുപോലെ ചിരണ്ടി എടുത്തത്. പിന്നെ മഞ്ഞൾപ്പൊടി, അതും 1/2 ടീസ്പൂൺ മതി. മുളക് പൊടി 1/2 ടീസ്പൂൺ. പിന്നെ വേണ്ടത് 2 തണ്ട് മല്ലിയിലയും 1 തണ്ട് വേപ്പിലയുമാണ്. പിന്നെ ചെറിയ ജീരകം 1 ചെറിയ ടീസ്പൂൺ മതി. അപ്പോൾ നമുക്ക് മിക്സിയിലേക്ക് ഇഞ്ചിയും തേങ്ങയും കുരുമുളകും ജീരകവും വെളുത്തുള്ളിയും എല്ലാം ഇട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ അടിഞ്ഞു കൊണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാത്രം വെച്ച് പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ സവാള ഇതുപോലെ ചെറുതാക്കി നേരിയതുപോലെ കട്ട് ചെയ്തത് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് നല്ലോണം വാടി വരട്ടെ. വാടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മുളക് ഇതുപോലെ ചെറുതാക്കി നടുക്കുന്ന ചെറുതായിട്ടൊന്ന് കണ്ടിച്ചതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ എല്ലാം കൂടി ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. അതിലേക്ക് നമ്മുടെ ഒരു തക്കാളി ഇതുപോലെ മുറിച്ചതും കൂടി ഇട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ അരപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുരുമുളകും മുളകും ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും തേങ്ങയും കൂടി ഇട്ട് അരച്ച മിക്സിംഗ് ആണിത്. അതും കൂടി നല്ലോണം മൂപ്പിച്ചെടുക്കാം. എണ്ണയിൽ തന്നെ അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറണ വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിക്കാം. നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ചു വെച്ച അരപ്പിൻ്റെ വെള്ളമാണ്. അതും കൂടി നമുക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം നമ്മൾ പുഴുങ്ങി വെച്ചേക്കണം നമ്മുടെ മട്ടൻ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ 15 മിനിറ്റ് വെച്ച് വേവിച്ച ശേഷം 15 മിനിറ്റ് കഴിഞ്ഞ് വിസിൽ വരുമ്പോൾ നമുക്ക് സിമ്മിലിട്ട് വേവിച്ചെടുത്തേക്കണതാണ്, ഉപ്പിട്ട് വേവിച്ചെടുത്തേക്കണതാണ്. അതും ഇതിലേക്ക് ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഇനി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയിലയും വേപ്പിലയും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ട എണ്ണയ്ക്ക് ഇപ്പം നല്ലോണം തെളിഞ്ഞു കൊണ്ടിട്ടുണ്ട്. നമ്മുടെ മട്ടൻ്റെ നെയ്യാണ് ഈ പൊങ്ങി കിടക്കണത്. നമ്മളിപ്പോൾ ഇതിലേക്ക് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയും കൂടി നമ്മൾ താളിച്ചാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തേക്കണത്. അപ്പം നല്ല സൂപ്പർ കറിയായിട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല തനി നാടൻ മലബാർ കറിയാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക.